Hi friends, welcome back to PSC Learning App. Inna nammal discuss cheyan povunnathu valare important aayittulla oru chapter aanu. 10th standard social science ile 8th chapter India Sambathika Bhoomi Shastram. Ikkaiyna LDC special recruitment parikshayil 5 chodyangalaanu ee chapter il ninnu choichathu. Aa 5 chodyangalum njan aadyame list cheythu vechittunde. Very important chapter aanu. Oru vaadu chapters SCERT il undu ennalla kaaryam ningalkku ariyam 5th class muthal 10th class vare. ആ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പ് നോക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ പാറ്റേണിലുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് വളരെ കണ്ടുപരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കൃഷി, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, ജലഗതാഗതം, വ്യോമഗതാഗതം, റെയിൽ ഗതാഗതം, റോഡ് ഗതാഗതം തുടങ്ങിയ സൗകര്യങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും, അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്താന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയും. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ജനസംഖ്യയിൽ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. അപ്പോൾ കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട്. 3 കാർഷിക കാലങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഈ 3 കാർഷിക കാലങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ഇത് ടേബിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ചോദ്യം ഈ കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഖാരിഫ് കാലം, അതിൻ്റെ വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വിളവെടുപ്പ് കാലവും അതേപോലെ തന്നെ പ്രധാന വിളകളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഖാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിള ഇറക്കുന്നത്. വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരമാണ്, മൺസൂണിൻ്റെ അവസാനം. പ്രധാന വിളകൾ എന്ന് പറയുന്നത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടൽ. തിനവിളകൾ എന്താണെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഈ റാഗിയൊക്കെ പോലെയുള്ള മില്ലറ്റ്സിനാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഇനി റാബി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മധ്യത്തിലാണ്, ശൈത്യകാലാരംഭത്തിലാണ് വിള ഇറക്കുന്നത്. വിളവെടുപ്പ് കാലം മാർച്ച്, വേനലിൻ്റെ ആരംഭത്തിലാണ്. പ്രധാന വിളകൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സെയ്ദ്, മാർച്ച് വേനലിൻ്റെ ആരംഭത്തിലാണ് വിള ഇറക്കുന്നത്. വിളവെടുപ്പ് കാലം ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തിലാണ്. പ്രധാന വിളകൾ എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. വളരെ സിമ്പിളാണ് ഈ സംഭവം. ഒരു സൈക്കിൾ പോലെയാണ്. ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ് പിന്നെ വിള ഇറക്കുന്നത്. നവംബറിൽ എന്ത് ചെയ്യുന്നു, വിളവെടുപ്പ്. എക്സാമ്പിൾ ഓർത്ത് നോക്കണം, നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. റാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ മധ്യത്തിൽ പിന്നെ വിള ഇറക്കുന്നു. മാർച്ച് വേനലിൻ്റെ ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു, വിളവെടുപ്പ് നടത്തുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സെയ്ദ്, മാർച്ച് വേനലിൻ്റെ ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു, വിള ഇറക്കുന്നു. ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് കാലം. പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ടൊക്കെ പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം. ഇനി എന്താണ് തിനവിളകൾ എന്നൊരു ബോക്സിലാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. മില്ലറ്റ്സ്, ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. അഥവാ ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജറ, റാഗി എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. ജോവർ, ബജറ, റാഗി. ഇനി കാർഷിക വിളകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യവിളകളും നാണ്യവിളകളും. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഇതെന്താണെന്നുള്ളത് ഓരോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഭക്ഷ്യവസ്തുക്കളായി നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. എന്നാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഇനി കൃഷി എന്ന സംസ്കാരം, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് അവിടെ പറഞ്ഞത്. ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിനിൽ ഭാഷയിൽ നിന്നാണ്. ലാറ്റിനിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് അഗർ, മറ്റൊന്ന് കൾച്ചർ. അഗർ എന്നാൽ കര എന്നാണ് അർത്ഥം. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി. ഈ 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത്. അഗ്രികൾച്ചർ ലാറ്റിനിൽ ഓൾറെഡി അഗർ കൾച്ചർ എന്നാൽ കൃഷി എന്നാണ് അർത്ഥം. അഗർ കൾച്ചർ. അപ്പോൾ അഗർ കൾച്ചർ എന്ന് പറയുന്ന 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം വന്നിരിക്കുന്നത്. പുഷ്പഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങൾ എന്താണ് കൃഷിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ആദ്യം നെല്ലാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. ഇതൊരു ഖാരിഫ് വിളയാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്.
എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഈ പോയിന്റുകളൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. പക്ഷേ ജസ്റ്റ് ഒന്ന് അതിനൊരു ലിങ്ക് വെച്ചിട്ട് ഏകദേശം ധാരണ ഉണ്ടാക്കി വെക്കണം. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ നെല്ലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻ. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും അതേപോലെ തന്നെ ധാരാളം റെയിനും അറൌണ്ട് 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എന്ത് വേണം, മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. മറ്റൊന്ന്, മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചെരിവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവാലിക് പർവ്വത ചെരിവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നു. അപ്പോൾ നെല്ലെന്ന് പറയുന്നത് ഒരു കാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇനി ഇന്ത്യയിലെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം കൃഷി ചെയ്യുന്ന മേഖലകളുണ്ട്, കുറഞ്ഞ രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന മേഖലകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളാണ്. നിലവിലെ അവസ്ഥയിൽ വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഇന്ത്യയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഗോതമ്പാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2nd സ്ഥാനത്താണ് ഗോതമ്പുള്ളത്. ഒരു റാബി വിളയാണ് ഗോതമ്പ്. നേരത്തെ നെല്ല് കാരിഫ് വിളയായിരുന്നു. ഗോതമ്പ് എന്താണ്, ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉത്തമം. മുഖ്യമായും മിതോഷണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. 75 സെൻറ്റിമീറ്റർ ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. ഒരു റാബി വിളയാണ് ഗോതമ്പ്. എക്കൽ മണ്ണാണ്, നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉത്തമം. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്, UP. ഇനി ചോളം. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3rd സ്ഥാനമാണുള്ളത്. 1st സ്ഥാനം നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. 75 സെൻറ്റിമീറ്റർ മായെങ്കിലും ലഭിക്കണം. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാണ്യവിളകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നാണ്യവിളകളെ വർഗീകരിച്ചിരിക്കുന്നത് 4 വിളകൾ: പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, മറ്റു വിളകൾ. പരുത്തി ചണം എന്താണ്, 4 വിളകളാണ്. പാനീയ വിളകൾ തേയില, കാപ്പി, പേരിൽ തന്നെ ഉണ്ട്. സുഗന്ധ വിളകൾ ഏലം, കുരുമുളക്. മറ്റു വിളകൾ കരിമ്പ്, റബ്ബറൊക്കെ എന്താണ്, മറ്റ് നാണ്യവിളകളിൽ പെട്ടതാണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണും. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ നമ്മൾ എന്താ വിളിക്കുന്നത്, യൂണിവേഴ്സൽ ഫൈബർ. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4th സ്ഥാനമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത്. 1818 ഫോർട്ട് ഗ്ലാസ്റ്റർ, കൊൽക്കത്ത. എന്നാൽ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ മുംബൈയെ നമ്മൾ കോട്ടണോപോളിസ് എന്നും വിളിക്കുന്നുണ്ട്. കോട്ടണോപോളിസ്. മുംബൈയെ എന്താ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോട്ടണോപോളിസ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് മുംബൈയാണ്. പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പരുത്തി വ്യവസായവും അതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുംബൈ പ്രധാന പരുത്തി തുണി വ്യാവസായിക കേന്ദ്രമായി മാറാനുള്ള അനുകൂല സാഹചര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ, ശുദ്ധജല ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത. അതുകൊണ്ടൊക്കെയാണ് മുംബൈ കോട്ടണോപോളിസ് എന്ന പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി തുണി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായി മാറിയത്. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം. മുംബൈ കഴിഞ്ഞാൽ 2nd വരുന്നത് അഹമ്മദാബാദാണ്. ഇനി മറ്റൊരു നാരുവിളയാണ് ചണം.
ഇന്ത്യയിലെ മറ്റൊരു നാരിവിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വർഷപാതവും ചണം കൃഷിക്ക് അത്യന്താപേക്ഷികമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത്. നേരത്തെ പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണും എക്കൽ മണ്ണായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ എക്കൽ മണ്ണാണ് ചണം ചണം കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചതാണ്. പശ്ചിമ ബംഗാളിൽ താരതമ്യേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2nd സ്ഥാനമാണ് നിലവിലുള്ളത്. അപ്പം ഈ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാനപ്പെട്ട ചണ ഉൽപ്പാദന മേഖല. നെക്സ്റ്റ് മറ്റൊരു നാണ്യവിളയായിട്ടുള്ള തേയിലയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയില തോട്ടങ്ങളുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളക്ക് ആവശ്യം. ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് ഈ തേയില എന്ന് പറയുന്നത്. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേയില സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യം. നെക്സ്റ്റ് മറ്റൊരു നാണ്യവിളയാണ് കാപ്പി. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6th സ്ഥാനത്താണുള്ളത്. തേയിലയുടെ കാര്യത്തിൽ ഇന്ത്യ 1st സ്ഥാനത്താണ്. എന്നാൽ കാപ്പിയുടെ കാര്യത്തിൽ ഇന്ത്യ 6th സ്ഥാനത്താണ്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുകളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. അറബിക്ക പേര് നോട്ട് ചെയ്യണം. അറബിക്ക ആകെ ഉൽപ്പാദനത്തിൽ 2/3 ഭാഗവും കർണാടകത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു അറബിക്ക. നെക്സ്റ്റ് സുഗന്ധവിളകളാണ്. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് പ്രാചീനകാലം മുതൽക്കേ പുകൾപെറ്റ രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതൊക്കെ ഇതിനു വേണ്ടിയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം ആയി ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി. ഇനി കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടുമായുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2nd സ്ഥാനമാണ് നിലവിലുള്ളത്. ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1st സ്ഥാനത്ത് ഇന്ത്യയിൽ. ഉത്തർപ്രദേശ് പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീരെടുക്കണം, അല്ലെങ്കിൽ ആ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പഞ്ചസാര വ്യവസായം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റബ്ബറാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാട്രേറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. അതുകൊണ്ടാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും, ലാട്രേറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സു കൂടിയാണ് ഈ റബ്ബർ എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട്. കടൽ കടന്നെത്തിയ റബ്ബർ. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ഇത് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, മിനറൽസ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അതിലെന്താണ് ഈ ധാതുക്കൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം.
ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ലോഹങ്ങൾക്ക് വ്യത്യസ്ത ക്രിയാശീലതയാണുള്ളത്. ഉദാഹരണത്തിന് സോഡിയം പൊട്ടാസ്യം ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ക്രിയാശീലത കൂടുതലുള്ള ലോഹങ്ങളാണ്. സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലെ ഓക്സിജൻ ജലവാഷ്പം മറ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് സംയുക്താവസ്ഥയിലാണ് പ്രകൃതിയിൽ കാണപ്പെടുക. ആ സംയുക്തങ്ങളെയാണ്, ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അതും അത് അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഇരുമ്പ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ ഇരുമ്പിൻ്റെ ധാതുക്കളാണ്. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നുണ്ട്. കാർഷിക വിളകൾ കൃഷിയധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്കും അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. ധാതുക്കളെ നമ്മൾ രണ്ടായിട്ട് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ലോഹധാതുക്കൾ തന്നെ ഇരുമ്പിൻ്റെ അംശമുള്ളവയുണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ളതിന് ഉദാഹരണമാണ് ഇരുമ്പയിര്, മാംഗനീസ്. ഇനി ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അലോഹധാതുക്കളുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ധാതു ഇന്ധനങ്ങൾ, മറ്റു ധാതുക്കൾ, കൽക്കരി, പെട്രോളിയം ഒക്കെ എന്താണ് അലോഹധാതുക്കളിൽ പെട്ടതാണ്. അബ്രം, മൈക്ക, മറ്റു ധാതുക്കളിൽ പെട്ടതാണ്. ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവയെന്നും ഇല്ലാത്തവയെന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇരുമ്പരി നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പി എസ് സിക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഇരുമ്പരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ നാല് തരം ഇരുമ്പരി നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ നാല് തരം ഇരുമ്പരി നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ലോകത്തെ മൊത്തം ഇരുമ്പരി നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ലോകത്തെ മൊത്തം ഇരുമ്പരി നിക്ഷേപത്തിൻ്റെ 20% എവിടെയാണുള്ളത്? ഇന്ത്യയിലാണ്. ഇരുമ്പരി കയറ്റുമതിയിൽ ഇന്ത്യ 4th ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പരിൻ്റെ 50-60% വരെ ജപ്പാന്, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഒരു മാർക്ക് കഴിഞ്ഞ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമേറ്റ് എന്നിവ. 10th കെമിസ്ട്രിയിൽ നമ്മൾ ഇരുമ്പിൻ്റെ നിർമ്മാണം പഠിക്കുന്നുണ്ട്. അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ലൊക്കെ എന്താണ് ഇരുമ്പ് നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി, അതായത് കോക്ക്. അതിലെ കോക്ക് എന്ന് പറയുന്ന രൂപമാണ് നമ്മൾ ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഇരുമ്പയിര നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാം നോക്കാം. സംസ്ഥാനം ഒഡീഷ, പ്രധാന ഖനന മേഖല സുന്ദർഗണ്ഡ്, മയൂർഭഞ്ച്, ഥാർ. ജാർഖണ്ഡിലെ സിക്മം, ദുർഗ്. കർണാടക ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമ്മഗോവ, തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. പ്രധാന ഖനന മേഖലകളാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇന്ത്യയിലെ ഉരുക്ക് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് അതാണ് ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ സവിശേഷതയും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ഒരു മാർക്കിനുള്ള ചോദ്യം ഇതിൽ നിന്നുണ്ടാവാറുണ്ട്. ഇക്കഴിഞ്ഞ LDC പരീക്ഷയ്ക്കും ഇതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒന്നാമത്തത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ, ജംഷഡ്പൂറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ, ജാർഖണ്ഡ്. രണ്ടാമത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ISCO, കുൾട്ടി, ഭരൺപൂർ, ഹീരാപൂർ. പശ്ചിമബംഗാളിലെ 3 സ്ഥിതി ചെയ്യുന്നത് ISCO. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓരോന്നിനും ഓരോന്നും സവിശേഷതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. മറ്റൊന്ന് വിശേശ്വരി അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL, കർണാടകയിലാണ്. ഭദ്രാവതി, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് VISL, കർണാടകയിൽ. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ബീലായ്, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. ഇനിയുള്ള 4 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണുന്ന ക്വസ്റ്റ്യൻസാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ബീലായ്, ദുർഗ ഛത്തീസ്ഗഡിലാണ്.
1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഏത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ, ബീലായ്. രണ്ടാമത്തത് റൂർക്കേല, സുന്ദർഗണ്ഡ് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ 1959 സ്ഥാപിച്ചത് റൂർക്കേല. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ തന്നെയാണ്. 1962 യു കെയുടെ ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. മറ്റൊന്ന് ബൊക്കാറോ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്. ഈ അവസാനത്തെ നാലെണ്ണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചതെന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്റർ അത്യാവശ്യം ലെങ്തിയർ ആണെങ്കിലും ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലെങ്തിയർ ആണെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു തവണ ക്ലാസ് കേട്ട് ജസ്റ്റ് ഒന്ന് പോയിൻറ്സ് ഒക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് മാംഗനീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് കൽക്കരിയെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് ഇതൊരു സാധ്യത കാണുന്നുണ്ട് ഈ മാംഗനീസിനെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് ഇത് മാംഗനീസ്. ഇരുമ്പരി നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ഒഡീഷയാണ്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. സങ്കരലോഹങ്ങൾ, അലോയ്സ് നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിൻറ്സ് അങ്ങനെ തന്നെ കൊടുത്തിട്ട് ഏതൊക്കെയാണ് ശരി, ഒന്നും രണ്ടും, രണ്ടും മൂന്നും, ഒന്നും നാലും എന്നൊക്കെ പറഞ്ഞിട്ട് തരും. പി എസ് സിയുടെ പുതിയ പാറ്റേൺ ആണ്. സോ ഈ പോയിൻറ്സ് വിട്ട് കളയരുത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് ചില ധാതുക്കളും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് കൊടുത്തത്. ഒന്ന് സ്വർണം, ഉപയോഗം ആഭരണ നിർമ്മാണമാണ്. കർണാടകയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനം. വെള്ളി, സിൽവർ, ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി. രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക. ചെമ്പ്, വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നുണ്ട്. കോപ്പർ വയേഴ്സ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. നമുക്കറിയാം, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. നെക്സ്റ്റ് മൈക്ക, അബ്രം, വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആന്ധ്രപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഐഡിയ വെച്ച് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ധാതു ഇന്ധനങ്ങളെക്കുറിച്ചാണ്. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ്ജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ, 10,000 വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യജന്തു അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടാവുന്നതാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിലെ ഓരോന്നിനെ കുറിച്ച് നോക്കാം. ആദ്യം കൽക്കരി, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനിസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും ഉൽപ്പാദിപ്പിക്കുന്നത്, കാണപ്പെടുന്നത്. ഈ പോയിൻറ്സ് അങ്ങനെ തന്നെ തന്നിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം, ജാറിയ. തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയും കാണപ്പെടുന്നു. ജാർഖണ്ഡിലെ ജാറിയ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇനി പെട്രോളിയം, പ്രകൃതി വാതകവും. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസ്ലൈൻ തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ചെടുക്കുന്നുണ്ട്. അംശിക സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് പെട്രോളിയത്തിൽ നിന്ന് ഇത്രയധികം പ്രൊഡക്ട്സ് വേർതിരിച്ചെടുക്കുന്നത്. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഏതാണ്? മുംബൈ ഹൈ. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതി വാതകം. ചിലയിടങ്ങളിൽ പ്രകൃതി വാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. ഇനി ആണവ ധാതുക്കളെക്കുറിച്ചാണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങൾ ഉണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു.
തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന തോറിയത്തിൻ്റെ ധാതുക്കൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മോണസൈറ്റ് ഇൽമനൈറ്റ് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്നതാണ് എന്ത് മോണസൈറ്റും ഇൽമനൈറ്റും. അതെന്ത് അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നുണ്ട് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം തോറിയത്തിൻ്റെ ധാതുക്കളാണ് മോണസൈറ്റും ഇൽമനൈറ്റും. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടംകുളം അണുശക്തി നിലയത്തിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ട് താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ് ഓരോന്നും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓർത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നെക്സ്റ്റ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെക്കാലമായി ഊർജ്ജ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ എന്താ വിളിക്കുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണം എന്ത് ചെയ്യുന്നുണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. സൗരോർജ്ജം നമുക്ക് എല്ലാവർക്കും അറിയാം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്. സൗരോർജ്ജം, വിൻഡ് എനർജി, ടൈഡൽ എനർജി, പിന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ജൈവവാതകം തുടങ്ങിയവ. ഇനി ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഉൽപ്പാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. അപ്പോൾ ഓരോന്നും നോക്കാം. റോഡുകൾ നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ഓരോന്നും ആ പേരിൽ നിന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ദേശീയപാതകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നെക്സ്റ്റ് സംസ്ഥാന ഹൈവേകളാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. ജില്ലാ റോഡുകൾ ജില്ലാ ആസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്, ജില്ലാ പഞ്ചായത്തിനാണ് അതിൻ്റെ ചുമതല. ഗ്രാമീണ റോഡുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരാണ് അത് നിർമ്മിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിപാലനമൊക്കെ ചെയ്യുന്നത്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. പേരിൽ തന്നെയുണ്ട് സംഭവം. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറുവരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ആ പേരൊന്ന് നോട്ട് ചെയ്യണം, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ആറുവരി പാതയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബിറ്റ്വീൻ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല. ഇന്ത്യയിലെ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരേപോലെയല്ല. പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും സാമ്പത്തിക വികസന തലവുമാണ് മുഖ്യമായും റോഡ് ശൃംഖലയുടെ വികസന തോത് നിർണ്ണയിക്കുന്നത്. ഇനി റെയിൽ ഗതാഗതമാണ് നോക്കാനുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും അതേപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്ക് ഉള്ളത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആദ്യത്തെ റെയിൽവേ തുടക്കം. ഭരണനിർവഹത്തിനായി ഇന്ത്യൻ റെയിൽവേ 16 മേഖലകളിലായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഇനി അവരുടെ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ 3 തരംതിരിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണെങ്കിൽ ബ്രോഡ് ഗേജ് ആണ്. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം 74%. മീറ്റർ ഗേജ് 1 മീറ്റർ ആണ്. നാരോ ഗേജ് എന്ന് പറഞ്ഞാൽ 0.762 to 0.610 മീറ്റർ. അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. മീറ്റർ ഗേജ്, നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടികൾ റെയിൽവേ ത്വരിതഗതിയിൽ നടത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനുകളാണ് ഇന്ന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കൂടാതെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതിയും നടപ്പിലാക്കി വരുന്നുണ്ട്. കൊങ്കൺ റെയിൽവേ 1998 നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കൊങ്കൺ റെയിൽവേ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000-ത്തോളം പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കവും ഇവിടെയാണ്. 6.5 കിലോമീറ്റർ നീളമുള്ളത് കൊങ്കൺ റെയിൽവേയിലാണ്.
മഹാരാഷ്ട്ര ഗോവ കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ സംരംഭത്തിൻ്റെ പങ്കാളികളായത്. നെക്സ്റ്റ് ജലഗതാഗതമാണ്. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം കൂടിയാണ് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണ്. പരിസര മലിനീകരണം ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചവയാണ്. ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാംശങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷകനദികളും, ഗോദാവരി, കൃഷ്ണ നദികളും പോഷകനദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാല്, ഗോവയിലെ മണ്ഡോവി സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കണ്ട ശേഷം, ആ ഇയർ നോട്ട് ചെയ്യണം, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986. ഇന്ത്യയിൽ 5 ജലപാതകളുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക്. ഒന്ന് ദേശീയപാത, ജലപാത 1 NW1 നാഷണൽ വാട്ടർ ഹൈവേ 1, ഗംഗ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ് ചോദിച്ചത്. അലഹബാദ് മുതൽ ഹാൽഡിയ 1620 കിലോമീറ്റർ, ഏറ്റവും വലിയ ജലപാത കൂടിയാണ്. രണ്ടാമത്തത് NW2, ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. മൂന്നാമത്തത് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ 205 കിലോമീറ്റർ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. NW4, ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5, പൂർവ്വ തീരകനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ 623 കിലോമീറ്റർ. എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളത് ഓരോന്നും പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലുള്ളത് NW നാഷണൽ വാട്ടർ ഹൈവേ 3 ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോദിച്ചതുമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12 പ്രധാന തുറമുഖങ്ങളും 185 ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കണ്ട്ല, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ് പ്രധാന തുറമുഖങ്ങൾ. വൈഞ്ഞം തുറമുഖ പദ്ധതി, വൈഞ്ഞം ആയക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളുണ്ടാവും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവികമായും 24 മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിൻ്റെ സവിശേഷതകളാണ്. ആ സവിശേഷതകളൊന്ന് നോട്ട് ചെയ്യണം. ഇതിന് ഒന്നാം ഘട്ടം ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തിരുന്നു. അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും 24 മീറ്ററിൽ കൂടുതലാണ് അതിൻ്റെ ഡെപ്ത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യാം. അവസാനമായിട്ട് വ്യോമഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. ഇതിന് കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും 126 വിമാനത്താവളങ്ങളും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഉണ്ട്. ആഭ്യന്തര വിമാന സർവീസുകളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സർവീസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ഇത്രയാണ് ചാപ്റ്ററിലുള്ളത്. അത്യാവശ്യം ലെങ്തിയർ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ 5 മാർക്കാണ് ഇതിൽ നിന്ന് കഴിഞ്ഞ LDC ചോദിച്ചത്. നിർബന്ധമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഊർജം ഞങ്ങൾക്ക്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.